பஞ்சமல் பிசினஸ் ஆகி ரொம்ப க்ரௌட் ஆச்சு. அதனாலயே மண்டே லீவ் போட்டு இன்னைக்கு கியூட்டா க்ரௌட் இருக்கான்னு சொல்லிட்டு போட்டுருக்கோம். இந்த படம் பார்த்து தான் வந்திருக்க மனுஷன் எல்லாம் மஞ்சள் பிரைஸ் பார்த்துட்டு எல்லாமே ஆள் தர அந்த புலி இந்த அப்போ റിയർ മഞ്ഞുമൽ ബോയ്സ് ഹീറോ തന്നാ സെല്ലെ പറഞ്ഞിട്ടില്ല നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഒറിജിനൽസ് കണ്ടാ നമ്മുടെ മഞ്ഞുമൽക്കാരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കഥയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ മഞ്ഞുമൽ ബോയ്സ് ഇനിപ്പെട്ടിട്ട് വന്നേക്കണം എല്ലാരും. ഞാൻ മഞ്ഞുമൽക്കാരനാണ്. ഞാനപ്പ ഇന്നലെ നാടീറ്റായി ഇതാണ് അപ്പൊ ഒറിജിനൽ ഗുണാക്കിയയിലേക്ക് പോകുന്ന ആ ഒരു വഴി. എന്തായാലും എങ്ങനെ എന്താ പിള്ളേർ എങ്ങനെ ഉണ്ട് നമ്മുടെ അടിപൊളി പിള്ളേരല്ലേ? എല്ലാവരും ഒരു ജാടില്ലാത്ത ടീമുകളാണ്. മഞ്ഞുമൽ ബോയ്സ് அந்த டைரக்டருக்கு நாங்க ரொம்ப நன்றி நன்றி ஆனா அந்த பையன் மட்டும் கொஞ்சம் தைரியம் இல்லைன்னா ஒண்ணு செஞ்சிருக்கேன். தைரியத்திலான இதான் கூட இருந்தாருக்கோ பாடா சுபாஷ ரஃபீக்கான ഫാൻ തന്നത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് കേട്ടോ. സിജു സുഭാഷ് നിങ്ങളെയൊക്കെ രക്ഷപ്പെടുത്താൻ കൂടെ ഉണ്ടായിരുന്ന ആദ്യം തുടങ്ങി കട്ടയ്ക്ക് നിന്നിരുന്ന നാട്ടുകാരാണ്. അതായത് കൊടൈക്കനാലിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നാട്ടുകാരാണ് ഈ നിൽക്കുന്ന എല്ലാവരും. அந்த பையனுக்கு நல்லா இது பண்ணி ட்ரெஸ் எல்லாம் கொடுத்து டீஷர்ட் நம்ம பெயிண்ட் அடிச்சு வச்சோட இதே நோக்கத்தோட மஞ்சுமல் பாய்ஸ் டீஷர்ட் அடிபொழியா இதே கண்ட மஞ்சுமல் பாய்ஸ். ഈ മഞ്ഞുമൽ ബോയ്സ് ടീഷർട്സ് ഉണ്ടാക്കുന്ന ആളല്ലേ നിങ്ങൾ ഉണ്ടാക്കുന്നത്? അതായത് സുഭാഷിന് പുറത്തെടുത്തതിന് ശേഷം ഉള്ള ചൂടുവെള്ളത്തിൽ ഉള്ള ഇതാക്കാനായിട്ടുള്ള വെള്ളമൊക്കെ റെഡി ആക്കിയതല്ലേ? ഹലോ ഗൈസ് നമസ്കാരം, ഞാൻ സുമേഷ്, സുമേഷ് മഞ്ഞുമൽ. ഇനിയിപ്പോ അങ്ങനെ പറയാം, അതാണ് ഒരു സ്റ്റൈല്. ഞാനിപ്പോ ഉള്ളത് നമ്മുടെ ഗുണ കേവിലാണ്. അതേണ്ട ഗുണ കേവിന്റെ എൻട്രൻസ് മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോ നമ്മളുടെ സിജു സുഭാഷ് ടീമുകളുടെ റിയൽ ആയിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാന്നുള്ള നമ്മുടെ അവിടെ നാട്ടുകാരും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ ഉള്ളവരൊക്കെ തപ്പി പിടിച്ച് അന്ന് അവരെ സഹായിച്ച് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചോദിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോ ഗുണാക്കേവിന്റെ അതോട് ആദ്യം നമുക്ക് നോക്കാം. അവരുടെ അത്രയൊന്നും വിടില്ലാന്നാണ് പറഞ്ഞിട്ട് എന്തായാലും നമുക്കൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആരൊക്കെ കിട്ടുന്ന നമുക്ക് നോക്കാം. ഫയർഫോഴ്സുകാരും പിന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, പിന്നെ അതേമാതിരി നാട്ടുകാർ കുറെ പേരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ എന്തായാലും ആരൊക്കെയുണ്ട് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി അവരൊക്കെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതെന്ന് നോക്കി മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് നേരെ എന്റെ വീട്ടിൽ നോക്കാം. എന്റെ കോയമ്പത്തൂരാ മഞ്ഞുമൽ ബോയ്സ് പടം പാത്രക്കാ പാത്താച്ചാ എവിടെ ഇരിക്കും? അത് പത്ത് മിനിറ്റ് വന്നിരിക്കാൻ എന്ത് നാലഞ്ചു മാസം പ്ലാൻ പണ്ടിട്ടുണ്ടോ? പ്ലാൻ ശക്തിയിലാക്കി മഞ്ഞുമൽ ബിസിനസ് ആയി ക്രൗഡ് ആയിച്ചു. അതുകൊണ്ട് മണ്ടേ ലീവ് പോട്ട് ക്രൗഡ് ഉണ്ട്. ഒരു ഫുള്ളാ തിയേറ്റർ ഫുള്ളതാണാ? ഫുള്ളതാണ്. അപ്പൊ ഇവര് കോയമ്പത്തൂരിൽ നിന്ന് നമ്മളുടെ ഗുണാക്കേവ് കാണാൻ വേണ്ടി വന്നേക്കാണ്. നമ്മുടെ സിനിമ കണ്ടിട്ട് ഗുണാക്കേവ് കാണാൻ വേണ്ടി വന്നേക്കാണ്. നല്ല ഇരിക്കും. ഞാൻ വന്ന് മഞ്ഞുമലൂര്. എന്താ നമ്മങ്ങൾ വന്ന് എന്താ പറ്റ് ഒറിജിനൽ ബോയ്സ് മഞ്ഞുമൽ ബോയ്സ് എന്താ നിയർ ബൈ. ഓക്കെ, അപ്പൊ താങ്ക് യു, പാക്കലാം. എന്നാ ഈ ബോയ്സ് പടം പാത്രക്ക അത് സംഭവം നടക്കുമ്പോ കഴിഞ്ഞ ഇങ്ങനെ ശരിയാണോട്ടാ? അപ്പടിയാ ഇങ്ങളൊന്നും ആരും തരിയാതെ ആർക്കും തരിയാതെ ഇങ്ങനെയുള്ള ആർക്കും തരിയാതെ സാർ നമസ്കാരം. ഞാൻ വന്ന് മഞ്ഞുമലൂര് ഒരു യൂട്യൂബ് വീഡിയോ പോട്ടർക്ക് വന്നിരിക്ക്. ഇന്നലെ അവര് ഇങ്ങനെ വന്നിരിക്കാ സുനിച്ച് എനിക്ക് അന്ത കാലത്തില് ആരാവത് കിടക്കുമോ നമ്മളെ ഇന്റർവ്യൂ വന്നത്? ആ നിങ്ങള് നിങ്ങൾക്ക് തെരിയാതോ അന്ത കാലത്തില് ആരാവത്?
അപ്പൊ നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ ഏറ്റവും അട്രാക്ഷൻ ആയിരുന്ന ഒരു സംഭവമാണ് അത്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഹേ ഫോട്ടോ എടുത്തില്ല അപ്പൊ എന്തായാലും നമുക്ക് ഇവരൊക്കെ കിട്ടിയേക്കാം. നമ്മളിവിടെ വരും, അടിപൊളി ഫോട്ടോ എടുക്കാം. നമുക്കൊരു ഫോട്ടോ എടുക്കാം. മഞ്ഞുമൽ ബോയ്സ് പട്ട പാത്രക്ക എന്റെ ഊര് കേരള മഞ്ഞുമൽ മഞ്ഞുമലൂര് എന്റെ ഫ്രണ്ട്സ് ഞാൻ ഒറിജിനൽ ബോയ്സ് ഞാനല്ലേ എന്റെ ഫ്രണ്ട്സ് എന്റെ നാട് ഊരുകാൻ ഫ്രണ്ട് പാത്രക്കാ നല്ല ഇറക്കാ എന്റെ പേര് കോയമ്പത്തൂരാണ് അനീഷ്യ അപ്പടിയാ അവിടുന്ന് വന്നിരിക്ക എന്റെ പടം പാത്ത് വന്നിരിക്ക എന്റെ ഏരിയ ഹൈലൈറ്റ് ആണ് പടത്തില് നല്ല ഹൈലൈറ്റ് ആയിരിക്കും പേര് പേരെന്നാൽ ആളെ തന്നെ നമുക്ക് ഗുണാക്കി വിളിച്ച് കണ്ടിട്ടേക്കാണ്. മാഡം പേര് രാജേശ്വരി അവിടെയാ ശരി താങ്ക് യു ഓക്കെ സാർ നമസ്കാരം. ഇത് ഇത് തന്നെ എന്റെ ലാസ്റ്റ് എന്റെ ഒന്ന് പോച്ചില്ല എന്റെ ഇറങ്ങി പോകുമ്പോൾ മെയിൻ വലിയ അന്തപ്പക്കം അന്തപ്പക്കത്തില്ല അന്തപ്പക്കം മഞ്ഞുമൽ ബോയ്സ് സിനിമ അവള് കുഴിയിൽ പോയിരിക്കും അത് എന്റെ ഏരിയ അന്ത പക്ഷെ അവിടെ ബ്ലോക്ക് പണിയെടുക്കും അന്തരവശങ്ങള് ഞാൻ മഞ്ഞുമലൂര് എന്റെ ഒരു വശങ്ങളും ആ ഇന്നലെ ഞാൻ ഇന്ന് കാലം കോൾ പണി അവങ്ങളും സംഭവിച്ചു ഇന്നലെ ഭയങ്കര ക്രൗഡ് ആയിരുന്നു വെച്ച് ഒരുപാട് കണങ്ങള് സംബന്ധിച്ച് സംഭവിച്ചു. അപ്പൊ ഇന്ത്യ പെട്ടെന്ന് പോകാൻ പിടിയും മറ്റന്നാൾ പാകം മതി അതുകൊണ്ട് ടവർ ഇന്ത്യ പോയാൽ അന്തക്കുഴി ഇരിക്കും വലിയ ഗേറ്റ് പോട്ട് എന്നതേ ക്ലോസ് വന്നാൽ ആൾക്കാർ ഇറങ്ങിക്കാൻ പോകും എല്ലാം മഞ്ഞ ആൾക്കാർക്കുള്ള അന്തപ്പുളി போன வீட்ல வந்து ஒரு ஆளு அந்த பக்கம் இறங்கிட்டாங்க ஆமா அதுக்காக கொஞ்சம் கொஞ்சம் അന്ത ഒറിജിനല് മഞ്ഞുമൽ ബോയ്സ് വന്നില്ലേ അവങ്ങളെ ഹെൽപ്പ് ഏതാവത് ആളുകൾ തിരിയുമോ അങ്ങോട്ട് ഇന്നലെ വന്ന് അങ്ങൾ വരുമ്പോൾ ഏതാവത് അന്ത ആളുകൾ നാട്ടുകാർ ഏതാവത് തിരിയുമോ എന്താ നാട്ടുകാർ ഹെൽപ്പ് എന്നത് തിരിയാതാ ഓ ഇവിടെ இப்படி இருக்கும் போக போக ஃபர்ஸ்ட் மேல இருக்கும் போக போக இருக்கும் ரொம்ப அப்போ റിയർ മഞ്ഞുമൽ ബോയ്സ് ഹീറോ തന്നെ പറഞ്ഞിട്ടില്ല നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഒറിജിനൽസ് ഞാൻ കേൾപ്പെട്ട അളവ്ക്ക് ഇത്തന 14 ആൾക്കാർക്ക് அந்த ആൾക്കാർ മുട്ടുന്ന റിട്ടേൺ വന്നത് ആരും വന്നത് കിടയാ അതായത് ഞാൻ കേൾപ്പെട്ട അളവ്ക്ക് ഇനി എത്ര ആൾ വന്നിട്ടും കിടയാ
നമുക്കത് കേൾക്കുമ്പോ തന്നെ ഒരു രോമാഞ്ച കണ്ണിന്നുള്ള മണ്ണ്. എന്റെ ഊര് പക്കത്തനെറുപ്പ്. ഇന്ന കാലം കൂടി ഞാൻ കോൽപ്പള്ളി ഇറക്ക് സിജു സിജു തന്നെ സുഭാഷ് ഞങ്ങള്. ഓ അപ്പൊ വലിയ സംഭവം തന്നെ, ചെറിയ സംഭവം. അവർക്ക് തന്നെ 8 അവാർഡ് ആണാ ഇന്ന സിനിമ ഇറങ്ങുമ്പോ ഞങ്ങൾക്ക് തെരും ഇപ്പടി അന്ത കാലത്തില് അവാർഡ് കിടക്കില്ലേ പള്ളിയില് അനൗൺസ് പണിയില്ല അന്ന ടൈമില് തരും അപ്പത്താൻ തരും ഇവങ്ങൾ പള്ളിയിൽ അനൗൺസ് പണിക്ക് അപ്പുറം നാട്ടുകാർക്ക് എല്ലാവർക്കും തരുന്നത് ഇപ്പടി കണ്ടു. എന്നാലും ഇവള് പെരുസാന പ്രശ്നം തരുന്നത് അതുതാണ്. നമ്മുടെ മഞ്ഞുമ്മൽക്കാരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കഥയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് അതുതാണ് അതുതാണ്. ഒരു ഈഗോയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഫ്രണ്ട്ഷിപ്പ് വയ്ക്കാത്ത കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലും വലിയ കാര്യങ്ങൾ ജീവൻ തന്നെ പണയം വെച്ച് പെരുമയായിരിക്കും. ഞാൻ വന്ന് മഞ്ഞുമ്മൽ എന്റെ നൈബേഴ്സ് താൻ അവങ്ങള് അവങ്ങ പേരെന്നാ മഞ്ജുമൽ ബോയ്സ് പേര് ശരിയതാ സുഭാഷ് എന്താ സുഭാഷിന് തരൂ എന്താ പിള്ളേരെല്ലാരും പഠിച്ചിട്ടുണ്ട് സുഭാഷ് സുഭാഷ് എന്ന് വിളി പടം എല്ലാവർക്കും നമ്മൾ പിടിച്ചിട്ടില്ല. താങ്ക് യു. പോയി അങ്കത്താൻ ചൊല്ലാങ്ങള് പടം പാത്രക്കില്ലേ അങ്ക ലൊക്കേഷൻ പോക കൂടിയത് എല്ലാം ഇത് ഇതുമാതിരി ബസ് തന്നെ അവരൊക്കെ പൊളിച്ച് എടുത്തിട്ട് കൂട്ടുകാർക്കൊക്കെ കൊടുക്കണം ഒറ്റയ്ക്ക് അടിക്കാണ്ട് ഹുഷാറായി. ഓക്കെ അപ്പൊ മഞ്ഞൾ പോയസ് ഇരുപത്തെട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാരും ഞാൻ പഞ്ഞുമക്കാരനാണ്. ഞാനപ്പൊ ഇന്നലെ ഓക്കെ വേണ്ട അപ്പൊ നമ്മുടെ നാട്ടുകാര് കണ്ട് നാട്ടിന്റെ കാര്യത്തൊക്കെ കണ്ടിട്ട് വന്നേക്കുന്നതാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അല്ലേ. ഓക്കെ അപ്പൊ താങ്ക് യു കാണാം കേട്ടോ. ശരി ശരി പടം അവിടെ ഹിറ്റ് അല്ലേ നല്ല പിള്ളേരോട് കണ്ടിരിക്കണം. ഓക്കെ അപ്പൊ ഇതാണ് അപ്പൊ ഒറിജിനൽ ഗുണാക്കിയയിലേക്ക് പോകുന്ന ആ ഒരു വഴി ഇവിടം വെച്ചിട്ട് ക്ലോസ് ചെയ്തേക്കുവാണ്. അപ്പൊ അവര് ഈ വെയിലൊക്കെ ചാടി കിടന്നിട്ടാണ് പോയെന്നാണ് പറഞ്ഞത്. അന്ന് നോക്കിയിട്ട് പേടിയായിട്ട് പോയാ ഇടുക്കൂടിയൊക്കെയാണ് അവർ കയറിയിറങ്ങി പോരുണ്ടാവുക.
ഇന്ന് രാവിലെ വിളിച്ചപ്പോ പറഞ്ഞല്ലോ രാത്രി തന്നെ പോയെന്ന് പറഞ്ഞു ഉണ്ടായിരുന്നല്ലേ അടിപൊളി വേണ്ട ഇത് ഇന്നലെ മഞ്ഞുമക്കൾ ബോയ്സിന്റെ കൂടെ ഉണ്ടായിരുന്നാണ് സംഭവം എന്താ എങ്ങനെ എന്താ പിള്ളേർ എങ്ങനെ ഉണ്ട് നമ്മുടെ അടിപൊളി പിള്ളേരല്ലേ എല്ലാവരും ഒരു ജാടില്ലാത്ത ടീമുകളാണൊക്കെ നല്ല ടീംസ് പിള്ളേരാണ് ഇവിടെ ചോദിച്ചാൽ എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞത് ഈ ഇങ്ങനെ ഒരു സംഭവം ഫേമസ് ആയ കാര്യങ്ങളൊക്കെ ആയെങ്കിലും അതിൻ്റെതായ ജാട അഹങ്കാര കാര്യങ്ങളൊന്നുമില്ല ഇപ്പൊ എന്തായാലും ഞങ്ങളുടെ നാട് അതുകൊണ്ട് ഫേമസ് ആയി മഞ്ഞുമല വന്നോ നിങ്ങളാരെങ്കിലും വന്നല്ലോ അല്ലേ അപ്പൊ ഇനി മഞ്ഞുമല ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിട്ട് അപ്പൊ എല്ലാവരും ചാലക്കുടിക്കാരാണ് അപ്പൊ ഇവരൊക്കെ ചാലക്കുടിക്കാരാണ് மனிதன் உணர்ந்து கொள்ள இது மனித காதல் அல்ல 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 அதையும் தாங்கி புனிதமான உனக்கு என்ன அடிபட்டாலும் தாங்கிக்கும் அடிப்பொழி எல்லாம் தன்னாலே மாறி போகும் மாயம் என்ன தன்னாலே தன்னாலே இந்த காயம் அந்த போதும் மேனி தாங்கி கொள்ளும் மேனி தாங்காது എന്നാ പറയു നമുക്ക് ரெண்டு பேருக்கு வெட்டிங் முதல்ல ஊருக்கு போனவங்க பஸ் பாக்குறது மஞ்சுமல் பஸ் தான் நல்லா பண்ணிருக்கு அதிகான போன படம் மஞ்சுமல் பாய்ஸ் என்ன பரையா இவரு அந்த டைரக்டருக்கு நாங்க ரொம்ப நன்றி நன்றி மும்முக்குட்டி அம்மாவுக்கு நிறைய படம் வந்து பாசில் அருமையா பண்ணிருக்காரு கேரளாவில வந்து தமிழ்நாட்டை பத்தி சிறப்பா எடுத்த படம் அவரு தான் நிறைய படம் பார்த்திருக்கோம் அருமையான ஆளு இப்ப மஞ்சமேல் பாய்ஸ் போய் பார்க்க போறோம் வேலையா அதுதான் എന്തോ എന്തോ വേലൂർ തന്നാ ഞാൻ വന്ന് മഞ്ഞുമലൂര് മഞ്ഞുമൽ ബോയ്സ് പാത്രക്ക കേരള പാത്രക്ക പട എവിടെ ഇവരെല്ലാരും
കൊടൈക്കനാല്. അപ്പൊ നമുക്ക് ഇവിടെ ഡിഎഫ് ഒന്ന് കണ്ട് സംസാരിച്ച് നോക്കാം, വല്ല ഗുണവും കിട്ടുമെന്ന് നോക്കാം. ആരെങ്കിലുമൊക്കെ അന്നത്തെ കാലത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കി നോക്കാം. അതുകൊണ്ട് ഓക്കെ. ഞാൻ നമ്മുടെ കൊടൈക്കനാൽ ഫോറസ്റ്റ് ഓഫീസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഡിഎഫിനെ കണ്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് യാതൊന്നും അറിയാമല്ലോ, കാരണം രണ്ട് വർഷമുള്ള അദ്ദേഹം ജോയിൻ ചെയ്തിട്ടെന്ന് പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല അന്നത്തെ കാലത്ത് ആരൊക്കെയാണ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നുള്ളതെന്നും അദ്ദേഹത്തിന് തിരിച്ചറിയാനും പറഞ്ഞിരുന്നു. പക്ഷേ വേറൊരു ആളുടെ നമ്പർ എനിക്കുന്നു, ഷെരീഫ് എന്നുള്ള ഒരാളുടെ നമ്പർ എനിക്കുന്നു. അദ്ദേഹം ഇതിന് ഫുള്ള് ഞാനിപ്പോൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം ആ ഇതിൽ അന്നത്തെ ആ ഇൻസിഡൻറ്റിൽ ഫുള്ളായിട്ട് കൂടെ ഉണ്ടായിരുന്നു, തുടങ്ങി തന്നെ അവസാനം വരെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ തന്നെ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അധികം വയ്യാണ്ട് അദ്ദേഹത്തും എന്താ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമ്മളൊന്ന് അറിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ഷെരീഫ് അല്ലേ. അപ്പോൾ ഞാൻ സുമേഷ്, ഞാൻ സുമേഷ് മഞ്ഞുമൽ തന്നെ വന്നതാണ്. നമ്മൾ കാര്യമാ, നമുക്ക് എല്ലാ സ്ഥലത്തിലേയും അന്ന ഇടത്തിൽ ഇരുന്ന് എല്ലാ സ്പോട്ടിലേയും നമ്മൾ തന്നെ ഇങ്ങനെ സാപ്പാടാണ്. അങ്ങനെ എല്ലാമേ നമ്മൾ കണ്ടു. ആമാ, നമ്മൾ എല്ലാം കണ്ട് ലാസ്റ്റ് വരയ്ക്ക് ഇരുന്ന് ആൾക്കാരെ തൂക്കി കൊണ്ടുവന്ന് വിട്ടത് നമ്മൾ തന്നെ. നമ്മൾ പെരിയ കഷ്ടമാണ്, ഭയങ്കര കഷ്ടമാണ്. ആണോ, അന്ന് പയം മട്ടും കൊഞ്ചും ധൈര്യം ഇല്ലാണ്ട് ഒന്നും സെഞ്ചുരിക്കാൻ സിജുവിൻ്റെ ധൈര്യത്തിലാണ് ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നതാണ് പറഞ്ഞത്. സിജുവിനെ അറിയായിരിക്കും പാടാ. അപ്പോൾ സിജുവിനൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഷെരീഫ്. ഷെരീഫ് അങ്ങനെ വന്ന് ഖാദർ, അപ്പുറം വന്ന് മുതല സുൽത്താൻ, ജയപാൽ, കന്നടി, ഇവങ്ക ഒരു പത്ത് പേര് പതിനഞ്ച് പേര് അങ്ങനെ വന്ന് ഉള്ള മെയിൻ പാർട്ടി കൂടെ അങ്ങനെ തന്നെ ആയിരുന്നു. ലാസ്റ്റ് ടൈം വന്ന് അത് ഹഫീക്കിന് കൊടുത്തിരുന്ന അത് പാൻറ്റേ ലാസ്റ്റ് ടൈം കൊടുത്തான് അവനുക്ക്. അത് പാൻറ്റെല്ലാം അത് പാൻറ്റേ അത് പയ്യൻ കൊടുത്താൽ ഷർട്ട് ടീഷർട്ട് പോട മുടിയല ഒരു തൂക്കി കൊണ്ട് എന്നെ പൊണ്ണായിടിച്ചു. അവൻ്റെ പാൻറ്റെല്ലാം സുഭാഷിൻ്റെ പാൻറ്റെല്ലാം പോയില്ല, പോയിച്ചു സുഭാഷ് പോയിച്ചു. ഷെരീഫിൻ്റെ പാൻറ്റ് റഫീഖിന് പോയി, റഫീഖിൻ്റെ പാൻറ്റാണ് കൊടുത്തത്. അപ്പോൾ സുഭാഷ് റഫീഖാണ് പാൻറ്റ് തന്നത്, കണ്ടിട്ടില്ല എന്നെങ്കിൽ ഇത് കേട്ടോ. പിന്നെ അത് റഫീഖാണ് തന്നെ കൊടുത്ത കൊടുത്താ ഭയങ്കര ഹെൽപ്പ്, നല്ല വർക്ക് പണ്ണാണ്. അതുക്ക് മുന്നാടി പോണല്ലോ, അതുക്കപ്പുറം തന്നെ ഒരു ഫോർ ഇയേഴ്സ്ക്ക് അപ്പുറം തന്നെ ഒന്ന് അത് ഗേറ്റേ പോകും. അപ്പൊ അതാണ് നമ്മള് അവിടെ അന്വേഷിച്ചിട്ട് എവിടെ നിന്നില്ലാന്ന്, അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. ആരാണെന്നുള്ളത് അവർക്ക് പറഞ്ഞു. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാം അറിയും. മാത്രമേ അപ്പൊ എങ്ങനെ കേൾവിപ്പെട്ട് അവങ്ങള് വന്ന് വേമാ വന്ന് സാപ്പാട് എടുത്താൽ ചോദിച്ചു. നാങ്ങളും ബസ് വന്ന് ചെന്നത് നമ്മൾ സാപ്പാട് എടുത്തു. അപ്പുറം ഒരു ആൾക്കാർ നമ്മൾ ആൾക്കാരെ വന്ന് പോലീസ് പറഞ്ഞു, ഇൻഫോം പണി, ഫയർ സർവീസ് ഇൻഫോം പണി, അതുക്കപ്പുറം തന്നെ ഈ ഫയർഫോഴ്സ് ആളുകൾക്ക് ഇറങ്ങാൻ എങ്കിലുള്ള ആൾക്കാരെല്ലാം ഇറങ്ങിയിട്ട് ഒന്നുമില്ല. ആണോ ഒരാൾ ഇരുന്നിച്ച്, ആണോ എന്താലും അന്ന ടൈമിൽ വന്ന് വര മുടിയല്ല, വന്നാലും ഇറങ്ങ മുടിയത് ഭയം ഭയം ഭയം. നമ്മളെല്ലാം കയറിലാം കുടിച്ച് ഇറങ്ങി, കുറച്ച് കുറച്ച് ദൂരം ഇറങ്ങി ഇറങ്ങി ഏരി കുറച്ച് കുറച്ച് ദൂരം ഇറങ്ങി ഏരി. പിന്നെ അവ്വാതെ ഒന്ന് അവളെ ഒന്നും അന്ന കുഴിയിലല്ലാട്ടാ, മറ്റ കുഴിയിലായിരിക്കും. എന്തായാലും നിങ്ങൾ നാട്ടുകാരെല്ലാവരും നല്ലതായിട്ട് ഹെൽപ്പ് പണിയെന്ന് ഉണ്മയില് ഭയങ്കര ഹെൽപ്പ് പണി തന്നെ സാർ എല്ലാവരും കൊണ്ടുവന്ന് ലാസ്റ്റ് വരെ ഇരുന്ന് അനുസരിച്ചിട്ടാണ്. രണ്ടാൾക്കാരില്ല, രണ്ടാൾ മരിച്ചു സുൽത്താൻ തോറും ജയപാലും നിങ്ങൾ പത്തോണ്ട് അങ്ങനെ പിള്ളേ സാപ്പിൾ പന്തിനാ എല്ലാരും കാണിച്ചാലും ഇരുന്നാൾ പൂരാ അപ്ഡേ പോയിട്ട് അന്ന് ഉണ്ടായിരുന്ന എല്ലാരും അപ്പൊ നമ്മൾ ഒന്നും കൂടി ഒന്ന് ഗുണാക്കിയവർക്ക് പോകണം. അപ്പൊ നമുക്ക് നോക്കി അവിടെ ഉള്ള ബാക്കി കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്ന എല്ലാരും നേരിട്ട് നമുക്ക് കൂടി പോയി സന്തോഷമായിരുന്നു. നമ്മൾ അങ്ങനെ വരും.
സിജു സുഭാഷ്, നിങ്ങളെയൊക്കെ രക്ഷപ്പെടുത്താൻ കൂടെ ഉണ്ടായിരുന്ന ആദ്യം തുടങ്ങി കട്ടയ്ക്ക് നിന്നിരുന്ന നാട്ടുകാരാണ്, അതായത് കൊടൈക്കനാലിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നാട്ടുകാരാണ് ഈ നിൽക്കുന്ന എല്ലാവരും. അപ്പോൾ ഇവരാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെട്ട ഷെരീഫ് ഷെരീഫ് ഖാൻ, പിന്നെ ബാക്കിയുള്ള ഒന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തോ. ശേഖർ, സയ്യദ് ഇബ്രാഹിം, ഷെരീഫ് അബ്ദുൾ അജീസ്, അബ്ദുൽ അഹമ്മദ്, സിദ്ദിഖ് പ്രഭു, കമർദീൻ, ശിവ, ശിവ റാമു, ദ്രുബു, ഹായ് ആം കുട്ടി, ഹെൻറി, ഗണേശ്. മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവിടെ കടകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും. അപ്പൊ ഇവരാണ് മെയിൻ ആയിട്ട് കൂടെ ഉണ്ടായത്. അന്നത്തെ ഒരു അനുഭവം ஒரு பையன் ஓடி வந்து இங்க சொல்றான், எல்லாத்தையும் சொல்றான், இந்த மாதிரி பையன் மோளை விழுந்து தாள குழியில விழுந்து நாங்க எல்லாமே போயிடும். போய் அதுக்கப்புறமா பார்த்துட்டு ஃபயர் சர்வீஸ்க்குலாம் ஃபோன் பண்ணிட்டு ஃபயர் சர்வீஸ்லாம் வந்த உடனே அந்த பசங்கள்லாம் எங்கடா விழுந்தீங்க அப்படின்னு சொல்லி விசாரிச்சு எல்லா கடைக்காரங்களும் போய் அந்த பசங்களை வந்து கூட வந்தவொடனே உன்னின்னு சொல்லி உள்ளே இறங்கி கயிறில் தூக்கிட்டு வந்து மேலே கொண்டு வந்துட்டான். அங்கே எல்லாம் கொண்டு வந்து ஃபுல்லாக நனைஞ்சிட்டான். அங்கே கீழே வந்து ஃபயர் கேம் மாதிரி போட்டு அந்த பையனுக்கு நல்லா இது பண்ணி ட்ரெஸ் எல்லாம் கொடுத்து ஹாஸ்பிட்டல் கொண்டு போய் ஃபாரஸ்ட் ஆஃபீஸ் கொண்டு போய் எல்லாம் நல்லபடியாக அனுப்பிச்சுட்டான். ரொம்ப நந்தி இருக்கு. அப்புறம் தான் போலீஸ் எல்லாம் வரல. അപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ, സുഭാഷും സിജുവും പറഞ്ഞ കാര്യം നാട്ടുകാർ നല്ല ഹെൽപ്പായിരുന്നു പറഞ്ഞാൽ എനിക്ക് ഇപ്പം ശരിക്കും ബോധ്യപ്പെട്ടു. കാരണം വെച്ചാൽ കണ്ട ഇവർ ഇത്രയും പില്ലറോക്ക് കച്ചവടക്കാരാണ് ഇവരെല്ലാവരും. ഇവിടെ കടകളിലുള്ള ആളുകളാണ്, പില്ലറോക്കിൻ്റെ എവിടെയാണ് ഞാൻ നിൽക്കുന്നത്, കാരണം അതാണ് പില്ലറോക്ക്. അപ്പോൾ എന്തായാലും ഇവരെല്ലാവരും വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിജു സുഭാഷും പറഞ്ഞ കാര്യം വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും സിജുവിൻ്റെ ഒരു ഇത് എങ്ങനെയുണ്ട്, സിജുവിനെ സമ്മതിക്കണ്ടേ അല്ലേ? കാരണം അതേമാതിരി ഇറങ്ങി ആരും ഒരുപാട് പേര് ആൾക്കാരെല്ലാം കൊണ്ടുപോയി. അതുപോലെ ഇപ്പൊ വരുന്ന ആൾക്കാരെ കുറച്ച് എല്ലാ ആൾക്കാരും നോക്കുന്നത് கிடையாது. ഒറിജിനൽ എന്നാണ് പറയുന്നത്, വേറെ ഒന്നും ഇല്ല, എല്ലാം കറക്റ്റ് കാര്യങ്ങളാണ് തന്നെ പറയുന്നത്. പടമായിട്ട് അപ്പടിയെ കൊണ്ടുവന്നു മാറിപ്പോയി. എന്തായാലും ടീ ഷർട്ട് അടിപൊളിയാ.
മഞ്ഞിമൽ ബോയ്സ്, ഈ മഞ്ഞിമൽ ബോയ്സ് ടീഷർട്ട്സ് ഉണ്ടാക്കുന്ന ആളല്ലേ? അതെ. ഇവിടെ ഷോപ്പ് ഉണ്ടോ? ഇവിടെ സുൽത്താൻ ജയ്പാൽ നല്ല ഹെൽപ്പ് തേവണി എല്ലാത്തിനും വെച്ച് ചായ കൊടുത്ത് അന്താൾക്ക് വന്ന് ഹെൽപ്പ് പണ്ടത് അന്താൾ മെയിൻ പാർട്ടി. അതായത് സുഭാഷിന് പുറത്തെടുത്തതിന് ശേഷം ഉള്ള ചൂടുവെള്ളത്തിൽ ഉള്ള ഇതാക്കാനായിട്ടുള്ള വെള്ളമൊക്കെ റെഡി ആക്കിയത് അല്ലേ? നാട്ടുകാരെല്ലാരും അമ്മായിട്ടുള്ള ഹെൽപ്പ് ആയിരുന്നു അല്ലേ എല്ലാവരും? അതല്ലേ. ഓക്കെ സിജു സുഭാഷ്, നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ബിഗ് സാല്യൂട്ട് നിങ്ങൾക്ക് തന്നെ. ഒന്നും പറയാനില്ല, നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ അതാണ് ഇവിടുത്തെ ഈ കാണുന്ന ഒരു തിങ്കളാഴ്ച ദിവസമാണ്. ഈ ഒരു വർക്കിംഗ് ഡേയില് ഇത്രയും വലിയ ക്രൗഡ് ഫ്രണ്ട്സാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇത്രയും വലിയൊരു ക്രൗഡിനെ ഇവിടെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഭയങ്കര ഒരു വിജയം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട് മഞ്ഞിമൽ എന്ന നാട് ഇത്രയും ഒരു ഫേമസിലോട്ട് എത്തിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞു. ഞാൻ മഞ്ഞിമക്കാരെന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഒരു റെസ്പോൺസ് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പറഞ്ഞറിയാൻ പറ്റില്ല. അമ്മാതിരിത്തെ ഒരു റെസ്പോൺസ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പൊ എന്തായാലും അതിനൊക്കെ നിങ്ങൾ തന്നെയാണ് കാരണക്കാര്. അപ്പൊ ഞാൻ നിങ്ങളെന്തായാലും ഒരു ബിഗ് സല്യൂട്ട് ചെയ്യുവാണ്. ഒരു ഫ്രണ്ട്സിപ്പിന്റെ വാല്യൂ മനസ്സിലായി, ലോകത്തിന് തന്നെ മനസ്സിലായി കൊടുത്ത ആൾക്കാരുടെ നമ്മുടെ മഞ്ഞിമക്കാരായ നിങ്ങൾ സുഭാഷ് സിജു ഒക്കെ. അപ്പൊ എന്തായാലും ഈ സുഭാഷിനെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ച് ഈ പറഞ്ഞ 900 അടി താഴ്ചയിലുള്ള കുഴിയിലോട്ട് ജീവൻ പണയം വെച്ച് ചാടാൻ മനസ്സ് കാണിച്ച സിജു, അതുമാരുള്ള സിജുമാര്, സിജുമാര് ഇതുമാര് ഇഷ്ടം പോലെ എല്ലാ നാട്ടിലും ഉണ്ടാവട്ടെ, എല്ലാവർക്കും അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഒന്നും പറയാനുള്ള സിജു, നിങ്ങളെ ഞാൻ സമ്മതിച്ചതായിരിക്കും സല്യൂട്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോലും വലിയ വലിയ ഗർത്തങ്ങൾ ഇവിടെ തന്നെ എല്ലാം അടച്ച് ഗ്രില്ല് അടച്ചു. അപ്പൊ നിങ്ങൾ പോയി പെട്ട സ്ഥലം എന്താന്നുള്ളത് പോലും എനിക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നില്ല. അമ്മാതിരിത്തെ ഒരു സ്ഥലത്തു നിന്നാണ് നിങ്ങൾ ആ ശുപാർശ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത്. എന്തായാലും അതിന് ഞാൻ വളരെ 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 എന്താ പറയാ അഭിമാനം കൊള്ളുന്നു. നമ്മുടെ നാട്ടുകാരനായ ഒരാള് ഇങ്ങനെ ചെയ്ത് ഇത്രയും വലിയ നമ്മുടെ നാടിനെ ഇത്രയും വലിയ ഇതിലോട്ട് എത്തിച്ചു എന്നുള്ളത് വളരെ വലിയൊരു സംഭവം തന്നെയാണ്. എന്തായാലും സന്തോഷം. എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം. അവർക്കെല്ലാവർക്കും ബൈ ബൈ.